എന്താണ് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന ഏറ്റവും മഹത്തായ തീരുമാനം? മലയാളികൾക്ക് ആഘോഷം എന്തായാലും അടിക്കാൻ സാധനം കിട്ടോ എന്നാണ് ആദ്യം അന്വേഷിക്കുന്നത്. അതിപ്പോൾ ആഘോഷം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മലയാളികൾക്ക് ഇതില്ലാണ്ട് പറ്റില്ല. ഏത്? നമ്മുടെ ആശ. എന്നാൽ ബാറുകൾ തുറക്കുമോ ഇല്ലയോ ഇതാണ് ഇപ്പോൾ അറിയേണ്ടത്. ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ബാറുകളെ സംബന്ധിച്ച് മുഖ്യമന്ത്രി 8-ാം തീയതി, അതായത് മറ്റന്നാൾ, യോഗം വിളിച്ചിട്ടുണ്ട് എന്നാണ്. തുറക്കണോ വേണ്ടോ എന്ന് അറിയാനായിട്ട് യോഗം ഓൺലൈനിലൂടെയാണ് നടക്കുന്നത്. എക്സൈസ് മന്ത്രി, എക്സൈസ് കമ്മീഷണർ, ബെവ്കോ MD തുടങ്ങിയവരെല്ലാം തന്നെ ആ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് അറിയാനും സാധിക്കുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ വളരെ വൈകിയുള്ള യോഗം എന്ന് ഇത് പറയാൻ കഴിയും. കാരണം ആഴ്ചകൾക്ക് മുന്നേ തന്നെ, അതായത് വേണമെങ്കിൽ മാസങ്ങൾക്ക് മുമ്പേ തന്നെ ബാറുകൾ തുറക്കുന്നത് സംബന്ധിച്ച് ആ ഫയലുണ്ടല്ലോ, അത് എക്സൈസ് കമ്മീഷണർ വഴി എക്സൈസ് മന്ത്രിക്ക്, അതുവഴി മുഖ്യമന്ത്രിക്ക് നേരത്തെ തന്നെ കൈമാറിയതാണ്. ഇത് മാസങ്ങൾക്ക് മുന്നേ തന്നെ സമർപ്പിച്ച ഫയലായിരുന്നു. എന്നാൽ ഇതുവരെ അതിന് ഒരു നടപടിയും ഉണ്ടായില്ല. അതിനുശേഷം ഇപ്പോഴാണ് ഇതിനെ സംബന്ധിച്ച് യോഗം വിളിക്കുന്നതിനെ കുറച്ചെങ്കിലും സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു തീരുമാനം വന്നിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വളരെ വൈകാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് കോവിഡ് വ്യാപനം കാരണവും പിന്നീടായപ്പോൾ നിരോധനാജ്ഞ 144 പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആ തീരുമാനങ്ങൾ, അതെടുക്കാനുള്ള കാരണങ്ങൾ, അതെല്ലാം കൊണ്ടും അതിൻ്റെ തിരക്ക് കാരണം എന്നൊക്കെയാണ് പറയുന്നത്. പ്രധാന പ്രശ്നം ഈ 144 പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് ബാറുകൾ തുറക്കേണ്ടത് ഇത്ര വലിയ അത്യാവശ്യ കാര്യമാണോ? ഇനി ബാറുകൾ തുറന്നാൽ കൗണ്ടർ വിൽപ്പന നിൽക്കും. കാരണം അങ്ങനെ വരുമ്പോൾ ടോക്കൺ പോലും ഇല്ലാതെ ഓരോരുത്തർ വാങ്ങുകയാണ് ബാറിൻ്റെ കൗണ്ടറിൽ നിന്ന്. അങ്ങനെ വരുമ്പോൾ ബെവ്കോ നഷ്ടത്തിൽ വാങ്ങുന്നുണ്ട്. അങ്ങനെ കോടികളുടെ നഷ്ടമാണ് സർക്കാരിന് വരുന്നത്. ഇതൊക്കെ നഷ്ടത്തിൻ്റെ കാര്യവും എക്കണോമിയുടെ കാര്യത്തിൽ നമുക്കിത് എടുക്കാം. പക്ഷേ 144 പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇങ്ങനൊരു യോഗത്തിൻ്റെ ആവശ്യമുണ്ടാണ്. എന്തായാലും ഈ മാസം 30 നിരോധനാജ്ഞ എന്ന് സർക്കാർ പറയുന്നുണ്ട്. ആ സർക്കാർ തന്നെ ബാറുകൾ തുറക്കാനുള്ള തീരുമാനം എടുക്കേണ്ട ആവശ്യകത എന്താണ്? മറ്റന്നാളൊരു യോഗം വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. തുറക്കത്തില്ല എന്നാണ് തീരുമാനമെങ്കിൽ ശരി, പക്ഷെ തുറക്കുമെന്നുള്ളൊരു തീരുമാനമാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ബാറുകൾ എല്ലായിടത്തും തുറക്കുന്നു, 5 പേരിൽ കൂടുതൽ കൂട്ടം കൂടി ഇരിക്കരുതെന്നും പറയുന്നു. ബാറുകൾ തുറന്നു കഴിഞ്ഞാൽ ഇത് പ്രാവർത്തികമാക്കുമെന്ന് തോന്നുന്നുണ്ട്. കൂട്ടം കൂടി എത്ര പേരാണ് ബാറിൽ പോയി ഇരിക്കാൻ പോകുന്നത്? അപ്പോൾ അതൊരു പ്രശ്നമല്ലേ? അങ്ങനൊരു യോഗത്തിനുള്ള തീരുമാനമായിട്ട് എങ്കിലും എന്തിനാണ് അങ്ങനെ ഒരു ചർച്ച വെച്ചിരിക്കുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ പറയുന്ന വാദം എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ ബാറുകൾ തുറക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് കേരളത്തിൽ തുറക്കുന്നില്ല എന്നതാണ്. എൻ്റെ പൊന്നു സഹോദരെ, ചോദിക്കുന്ന ചോദ്യം ഇതാണ്, മറ്റ് സംസ്ഥാനങ്ങളിൽ തുറക്കുന്നുണ്ടല്ലോ എന്നതാണ്. അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ പലതും നടക്കുന്നുണ്ട്, കേരളത്തിൽ മാത്രമാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ 15 October മുതൽ തിയേറ്ററുകൾ പകുതി 50% തുറന്ന് പ്രവർത്തിക്കാം, സീറ്റുകൾ 50% വെച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞൊരു കേന്ദ്ര സർക്കാരിൻ്റെ അൺലോക്ക് 5.0 മാർഗനിർദ്ദേശം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് കേരളത്തിൽ അത് പാലിക്കപ്പെടുന്നില്ല? കാരണം കേരളത്തിൻ്റെ സ്ഥിതി അതീവ ഗുരുതരമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രോഗം വരുന്നത് കേരളയിലാണ്. കേരള തന്നെയാണ് രോഗ നിരക്കിൽ ഏറ്റവും കൂടുതൽ. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ തിയേറ്റർ കൂടിയാൽ, തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ രോഗവ്യാപനം ഉണ്ടാകും, വളരെ രീതിയിലൊരു സ്പ്രെഡിങ് ഉണ്ടാകും. അതിനുശേഷം എവിടെയൊക്കെയാണ് റൂട്ട് മാപ്പ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, സമ്പർക്ക രോഗികൾ ഏറും. അങ്ങനെ വരുമ്പോൾ കേരളം വീണ്ടും കുതിച്ചുയരും. അതുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ തിയേറ്ററുകൾ തുറക്കുന്നുണ്ടല്ലോ ഒക്ടോബർ പകുതിക്ക് ശേഷം. എന്തുകൊണ്ടാണ് ഇപ്പോൾ ബാറുകൾ തുറക്കുന്നത്? അതൊരു ന്യായമായിട്ട് ചോദിക്കുന്നവരോട് പറയുന്ന ഒരു ചോദ്യമാണിത്. പിന്നെ ചിലർക്ക് വിഷമമുണ്ട്, കാരണം വീട്ടിൽ നിന്ന് അടിക്കാൻ പറ്റത്തില്ല. കാരണം സ്വന്തം ഭാര്യമാരോ അല്ലെങ്കിൽ പെങ്ങന്മാരോ പ്രശ്നമുണ്ടാക്കും, അതുകൊണ്ട് പലർക്കും വീട്ടിൽ നിന്ന് അടിക്കാൻ പറ്റത്തില്ല. പലരും കൂട്ടുകാരുടെ വീട്ടിലൊക്കെ പോയി അടിക്കുന്നുണ്ട്. അതുകൊണ്ട് ബാറാണ് അവരുടെ സ്ഥലം, ബാറാണ് അവരുടെ അധോലോക കേന്ദ്രം. അവർക്കിരുന്ന് അവിടെ ഇരുന്ന് മാത്രമേ കുഴപ്പമില്ല. ഇപ്പോൾ ബാറുകൾ തുറക്കുന്നത് നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ചിലരുണ്ട്, വിശ്വസിക്കാത്ത ചിലരുണ്ട്. അതിനെക്കുറിച്ചൊന്നുമല്ല, ബാറുകൾ തുറക്കണോ വേണ്ടയോ എന്നത് കേരള ജനതയെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയൊരു തീരുമാനമാണ്. പുറമേ കാണിക്കും ബാറുകളൊക്കെയാണോ ഇപ്പോഴത്തെ ആവശ്യം, ഇപ്പോൾ വേറെ എന്തൊക്കെ ചർച്ച ചെയ്യാനുണ്ട് എന്നൊക്കെ പറയുമെങ്കിലും എല്ലാവരുടെയും ഉള്ളിൽ, അതായത് മദ്യപാനികളായ ആൾക്കാരും മദ്യം ഇടയ്ക്കിടയ്ക്ക് മാത്രം കഴിക്കുന്ന ആൾക്കാരുടെ മുന്നിലും ഒരു ചോദ്യചിഹ്നമായി തന്നെ അത് നിപ്പുണ്ട് എന്നത് വസ്തുതയാണേ. അത് വസ്തുത തന്നെയാണ്. പക്ഷേ എന്നാലും സർക്കാരിന് ഇത്രയും ധൃതി പിടിച്ച് 2 ദിവസത്തിന് ശേഷം ഇങ്ങനൊരു തീരുമാനം, ഇങ്ങനൊരു യോഗം വരെ കൈക്കൊള്ളേണ്ട കാര്യം എന്താണ്? ഇനി അഥവാ 2 ദിവസത്തിന് ശേഷം യോഗത്തിൽ പറയുകയാണ് ബാറുകൾ തുറക്കാം എന്ന് തന്നെയാണ് പറയുന്നതെങ്കിൽ സ്ഥിതി എവിടെ ചെന്ന് നിൽക്കുമെന്നതാണ് അടുത്ത ചോദ്യം. എല്ലായിടത്തും തുറക്കുന്നുണ്ട്, ജോലിസ്ഥലങ്ങൾ തുറക്കുന്നുണ്ട്, എല്ലാം തുറക്കുന്നുണ്ട്, സമ്മതിച്ചു, അതിനൊന്നും പ്രശ്നമില്ല. ഹോട്ടലുകൾ ഡൈനിങ് നടക്കുന്നുണ്ട്, ബാറുകൾ കൂടെ തുറന്നുള്ള പ്രശ്നം എന്തായിരിക്കും? കൂടുകയല്ലേ ചെയ്യുന്നുള്ളൂ, കുറവ് വരുന്നില്ലല്ലോ. ബാറുകളെങ്കിലും കുറയുകയാണെങ്കിൽ, അങ്ങനെ രീതിയിലെങ്കിലും നമുക്ക് രോഗത്തിൻ്റെ നിരക്ക് കുറയുന്നതെങ്കിലും മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ എല്ലാം തുറക്കണം, തിയേറ്ററുകൾ തുറക്കണം, ഒരിടത്തും നിരോധനം വരെ എടുത്ത്. എന്തിനാണ് അതൊക്കെ മാത്രം അടച്ചിടുന്നത്?
ഇനി അഥവാ ബാറുകൾ അടച്ചിടാൻ തന്നെയാണ് തീരുമാനമെങ്കിൽ നല്ല കാര്യം. നിരോധനാജ്ഞ പറയുന്നത് പോലെ അങ്ങനെ തന്നെ അങ്ങ് പോട്ടെ. പക്ഷെ അങ്ങ് എന്തായാലും ചോദ്യചിഹ്നം ഇങ്ങനൊരു യോഗം മറ്റന്നാൾ വിളിച്ചിട്ടുണ്ട്, 8-ാം തീയതി വിളിച്ചിട്ടുണ്ട്, എന്തിനാണ്, എന്താണ് അതിൻ്റെ ഒരു ആവശ്യകത, എന്തിനാണ്? 30-ാം തീയതി വരെ നിരോധനാജ്ഞയാണ്, 144 പ്രകാരം ഇന്ന ഇന്ന മാർഗനിർദ്ദേശങ്ങളുണ്ട്, എല്ലാവരും അത് പാലിച്ചു പോകണമെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തിനാണ് ബാർ അത്ര ചടപടയെന്ന് തുറക്കാനുള്ള കാരണം? അപ്പോൾ അതും ഒരു ചോദ്യചിഹ്നമായി വരികയാണ്. ഇനി അഥവാ ബാറുകൾ തുറന്നാൽ നിങ്ങൾ ചെന്ന് അടിക്കുമോ? ഇതാണ് അടുത്ത ചോദ്യം. തീരുമാനമെടുക്കേണ്ടത് നമ്മളാണല്ലോ. നമ്മൾ ബാറിൽ പോകുന്നു, നമ്മൾ കൂട്ടുകാരെയും വിളിച്ച് ബാറിൽ പോകുന്നുണ്ടോ, 2 എണ്ണം അടിക്കുന്നുണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മളാണ്. അത് തുറന്നാലും തുറന്നില്ലെങ്കിലും ശരി. അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം വന്നാൽ തുറക്കുമോ, തുറന്നാൽ അടിക്കുമോ, ഇതാണ് ചോദ്യം. അങ്ങനെ വരികയാണെങ്കിൽ കൊറോണ വ്യാപനമാണ്, വ്യാപനം കുമിഞ്ഞു കൂടുന്നുണ്ട്, വാക്സിൻ ഒരിടത്തും എത്തിയിട്ടില്ല, കൂടിക്കൂടി വരുന്നുണ്ട്, സമ്പർക്ക രോഗികൾ അതനുസരിച്ച് കൂടുന്നുണ്ട്, അപ്പോൾ സംസ്ഥാനത്തിന് നില എങ്ങോട്ട് തന്നെയായിരിക്കും? ഇതൊക്കെയാണ് ചോദ്യങ്ങളായിട്ട് ഉയരുന്നത്. എന്തായാലും ബാർ തുറക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ചിടത്തോളം, ഇനി വസ്തുതകളിലേക്ക് വരാം, ബാറുകൾ തുറക്കുന്ന കാര്യം സംബന്ധിച്ചിടത്തോളമാണ് യോഗം വിളിച്ചിരിക്കുന്നത്. എന്തായാലും ഓൺലൈൻ വഴിയായിരിക്കും യോഗം. എക്സൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥനും മന്ത്രിയും ബെവ്കോ MDയും മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ പോവുകയാണ്. അവരുടെ അവസ്ഥ ദയനീയ അവസ്ഥ പറയാൻ പോവുകയാണ്. കാരണം കഴിഞ്ഞ ഓണം നമ്മൾ എടുത്തു നോക്കിയാൽ പോലും ബെവ്കോയിൽ വരുന്നതിനേക്കാൾ കുത്തനെ ഇടിവാണ് സാമ്പത്തികമായി ബെവ്കോയിൽ വന്നിരിക്കുന്നത്. കാരണം പലരും ബാർ വഴിയുള്ള കൗണ്ടറുകൾ തുറക്കുന്നുണ്ട്, ആളുകൾ ബാർ കൗണ്ടറിലേക്ക് പോകുന്നു, ടോക്കൺ അവിടെ ആരും നോക്കുന്നില്ല, ബാർ കൗണ്ടർ വഴി സാധനം മേടിക്കുന്നു, തിരിച്ചു പോകുന്നു. അങ്ങനെ വരുമ്പോൾ ബെവ്കോയ്ക്ക് വലിയ രീതിയിൽ നഷ്ടം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബെവ്കോയിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ യോഗത്തിൽ അവർ പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ബാറുകളിൽ കൗണ്ടർ ഇല്ലാതാക്കണം എന്ന് തന്നെയാണ്. അതായത് ബാർ വഴി ഒരു, ഇനി അഥവാ യോഗത്തിന് ശേഷം പറയുകയാണ് ബാർ തുറക്കണ്ട എന്നതാണെങ്കിൽ കൗണ്ടറുകളും ഇല്ലാതാക്കണം എന്ന് ബെവ്കോ ശുപാർശിക്കും. അപ്പോൾ ബാർ വഴി ഒരു തരത്തിലും മദ്യം പോകത്തില്ല. ഇനി മദ്യപാനികൾ ഉണ്ടെങ്കിൽ അവർ നേരെ ബെവ്കോയിലേക്ക് പോകും, ബെവ്കോ അതനുസരിച്ച് എക്കണോമി കൂട്ടാനുള്ള സ്ഥിതിയിലേക്കും കാര്യങ്ങൾ നീങ്ങും. ഇതാണ് ബെവ്കോ മുന്നോട്ട് വെക്കുന്ന കാര്യം. എന്തായാലും ബാർ ഉടമകൾ മുന്നോട്ട് വെക്കുന്നത് ബാറുകൾ തുറന്നേ പറ്റൂ, ബാറുകൾ തുറന്നടിക്കണം, ക്ലബുകളിൽ ഇരുന്ന് അടിക്കുകയാണെങ്കിൽ കൗണ്ടറുകൾ നിർത്തിവെക്കും. എന്തായാലും ബാറുകൾ തുറന്നാലും ഇല്ലെങ്കിലും ബാർ വഴിയുള്ള കൗണ്ടറുകൾ നിർത്തലാക്കണം എന്ന് തന്നെയാണ് ആവശ്യം. ബാറുകൾ അടച്ചിടാനാണ് തീരുമാനമെങ്കിൽ ബാർ ഉടമകൾ പറയും, കൗണ്ടർ വഴിയുള്ള മദ്യം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. എന്നാൽ ബെവ്കോ ശക്തമായി തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത് ബാറുകൾ വഴിയുള്ള കൗണ്ടർ നിർത്തലാക്കണം എന്ന് തന്നെയാണ് അവരുടെ ആവശ്യം. എന്നാൽ മാത്രമേ ബെവ്കോയിൽ സാമ്പത്തിക സ്ഥിതി വളർച്ച ഉണ്ടാകത്തുള്ളൂ, എന്നാൽ മാത്രമേ ആളുകൾ ബെവ്കോയിലേക്ക് നീങ്ങുകയുള്ളൂ, ബിവറേജസ് ഔട്ട്ലെറ്റുകളിലേക്ക് നീങ്ങുകയുള്ളൂ, എന്നാൽ മാത്രമേ ബെവ്കോയ്ക്ക് അതനുസരിച്ച് ലാഭം നേടാൻ സാധിക്കൂ. കാരണം കഴിഞ്ഞ ഓണത്തിൽ ബെവ്കോയ്ക്ക് വലിയ രീതിയിലുള്ള നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 80% നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബാറുകൾ തുറക്കില്ല എന്ന് തന്നെയാണ്. യോഗം ഇത്രയും പെട്ടെന്ന് വിളിച്ച സ്ഥിതിക്ക് എന്തായിരിക്കും മാറ്റങ്ങൾ എന്ന് അറിയാൻ കഴിയില്ല. പക്ഷേ സാധാരണ കണ്ണിൽ നിന്ന് നോക്കുമ്പോഴേക്കും 80% ബാറുകൾ തുറക്കില്ല, അതുവഴി ബാറുകൾ കൗണ്ടറുകൾ നിർത്തലാക്കി അതിനുശേഷം ബെവ്കോ വഴി ആളുകളെ അങ്ങോട്ടേക്ക് വിടാനുള്ള കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും ബാറുകൾ തുറന്നാലും ഇല്ലെങ്കിലും അടിക്കണോ അടിക്കേണ്ടോ എന്ന് വേണ്ടി തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയല്ലേ.